ഞാനിത് ചോദിക്കാൻ ഒരു സാഹചര്യമുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അങ്ങയുടെ നെറ്റിയിൽ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കറുത്ത പ്രസാദം കറുത്ത കുറി കറുത്ത തിലകം അത് അങ്ങയുടെ നെറ്റിയിൽ രണ്ടായിരത്തി ശേഷം കാണാനില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു അത് അങ്ങയെ പരിഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞതും എന്തുകൊണ്ടാണ് അതിനു മുൻപ് സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ വരുമ്പോഴൊക്കെ താങ്കളുടെ നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടുണ്ടാകാറുണ്ടായിരുന്നു ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കറുത്ത തിലകം അതെവിടെ പോയി അല്ല കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് കരിപ്രസാദം ആ കരിപ്രസാദം ഒരിക്കലും ഒരു ബി ജെ പി കാരനും തുടരില്ല ബി ജെ പി കാര് തൊടുന്ന പ്രസാദം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ്റെ നെറ്റിയിൽ കരിപ്രസാദം മാത്രമായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല കരിപ്രസാദം തുടരുന്ന ബി ജെ പി കാരല്ല ബി ജെ പി കാര് തൊടരുന്ന കുറി ഏതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നാട്ടുകാർക്കറിയാം പക്ഷേ അഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ദർഭപുല് തീയിൽ കാച്ചി അതെടുത്ത് കാച്ചിയെ നെയ്യുമായി ചാലിച്ചിട്ടാണ് ഈ പ്രസാദം ഉണ്ടാക്കുന്നത് ആ പ്രസാദം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ തിരുമേനി എനിക്ക് കൊടുത്തയക്കാറുണ്ട് അത് ഒരു മാസം കൂടുമ്പോൾ വിട്ടാൽ ഞാൻ ഈ ഒരു മാസത്തിന് അമ്പലത്തിൽ ചെന്നില്ലെങ്കിൽ വീണ്ടും എനിക്ക് അത് കൊടുത്തയക്കും പക്ഷേ കാസർഗോട്ട് നിങ്ങൾക്കറിയാം ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ വരുമ്പോൾ മീനമാസത്തിലെ ചൂ ചൂടിലാണ് ഞാൻ മത്സരിക്കുന്നത് സ്വാഭാവികമായി ഞാനന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രസാദല്ല ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഞാൻ നാലും അഞ്ചും മീറ്റിങ്ങുകൾ പ്രസംഗിക്കും പ്രസംഗിക്കുമ്പോൾ ഞാൻ വേർത്തു കുളിച്ചതുപോലാകും സ്വാഭാവികമായി കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ കരിപ്രസാദം എൻ്റെ നെറ്റിയിൽ നിന്ന് ഒലിച്ച് എൻ്റെ ഷട്ടിലും മുണ്ടിലും ഒക്കെ വീഴാറുണ്ട് അപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും ഷട്ടും മുണ്ടും മാറേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി അത് കാസർഗോട്ട് ഇതൊക്കെ അലക്കി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്ത് പാപ്പനും കൂട്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഉടുപ്പും മുണ്ടും അലക്കുന്നത് അപ്പോൾ ഈ കരിപ്രസാദം ഇടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കൊടുങ്ങല്ലൂർ പോയത് അപ്പൊ കൊടുങ്ങല്ലൂർ വർഷത്തിലൊരിക്കൽ അവിടുത്തെ അമ്മയ്ക്ക് ചാന്താട്ടം നടത്തും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചാന്താട്ടം തേക്കിൻ്റെ പൗഡർ അത് നെയ്ക്കകത്ത് പാവ് കാച്ചിട്ടാണ് ആ ചാന്താട്ടം ഭഗവതി അത് തണുത്തു കഴിഞ്ഞ് ഭഗവതിയുടെ ശരീരമാസകലം തലയിലൂടെ ഒഴിക്കുന്നത് ആ ചാന്താട്ടം ആരാണോ നടത്തുന്ന അവർക്കാണ് പ്രസാദം ആ പ്രസാദത്തിൻ്റെ ഒരു ഭാഗം ക്ഷേത്രം കളക്ട് ചെയ്യും അങ്ങനെ അവർ എന്നോട് പറഞ്ഞു സാറിൻ്റെ നെറ്റിയിൽ കുറിയിടാൻ കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ കരിപ്രസാദത്തേക്കാൾ വലിയ കരിപ്രസാദമാണ് ഈ ചാന്താട്ടത്തിൻ്റെ പ്രസാദം അങ്ങനെ അതെനിക്ക് അവർ തന്നു അത് നെറ്റിയിൽ നിന്ന് ഒലിച്ചു പോകാറില്ല ഒരിക്കൽ നെറ്റിയിൽ ചാർത്തിയാൽ ബ്ലേഡ് കൊണ്ട് ചുരണ്ടിയാൽ പോലും അത് പോകാറില്ല മീനമാസത്തിലെ ചൂര്യൻ്റെ ചൂടിൽ ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഈ നെറ്റിയിൽ ഈ കറുത്ത കുറി അണിഞ്ഞപ്പോ ആ കറുത്ത കുറിയും എൻ്റെ തൊലിയും തമ്മിൽ റിയാക്ഷൻ ഉണ്ടായി ആ റിയാക്ഷൻ്റെ ഫലമായി എൻ്റെ തൊലി പൊളിയാൻ ആരംഭിച്ചു ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ഈ ചൂട് കാലത്ത് ഇത് ഉപയോഗിക്കരുത് ഇത് നിങ്ങളുടെ സ്കിന്നുമായി അലർജി ഉണ്ടാക്കുന്നു അതുകൊണ്ട് തൊലി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാംസം പുറത്തു വരും അതുകൊണ്ട് ഇത് അപകടകരമാണ് ഇത് ഒഴിവാക്കണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നെറ്റിയിൽ തന്നെ ചാർത്തണമെന്നില്ല അന്നു മുതൽ ഞാൻ ആ കരിപ്രസാദം എൻ്റെ ഉച്ചിയിലാണ് ചാർത്തുന്നത് നെറ്റിയിലല്ല ഇനി എൻ്റെ സ്കിന്ന് എൻ്റെ നെറ്റി ബി ജെ പി കാര് ആർ എസ് എസുകാർ സുരേന്ദ്രൻ പറയുന്ന ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ കാണിക്കാൻ തയ്യാറാണ് അദ്ദേഹം വീണ്ടും ഈ കുറിയിടാം എന്നോട് പറഞ്ഞാൽ കുറിയിടാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഈ അല്പത്വം അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്നൊരു ചൊല്ലുണ്ട് ഇത്തരം അല്പത്തരങ്ങൾ ബി ജെ പിയെ പോലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് വ്യാപകമായ ഒരു ആക്ഷേപമുണ്ട് അദ്ദേഹം കുഞ്ചൻ തമ്പിയുടെ ശിഷ്യനാണ് ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം അതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം അതുകൊണ്ട് അത്തരം ആളുകൾ പറയുന്നു ഒന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാറില്ല ഈ കുറിക്ക് പിന്നിൽ ഇത്രയും കഥയുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്